വെൽക്കം ടു കാൻഡെല ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് സൈക്കോളജിയിലെ 21-ാമത്തെ വീഡിയോ സീരീസ് ആണ്. സോ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. സോ നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോന്റെ കണ്ടിന്യൂവേഷൻ ആണ്. സോ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഭിമുഖങ്ങൾ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ്. അപ്പൊ അഭിമുഖങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഫേസ് ടു ഫേസ് ആണ്. അതായത് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് രണ്ട് വ്യക്തികൾ, ആ രണ്ട് വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഒരാൾ എന്തായിരിക്കും, ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കും, ആ ഒരു വിഷയത്തിലെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ എന്ന് പറയുന്നത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് പ്രശ്നങ്ങളുള്ള ആൾക്കാരുമായിരിക്കും. അങ്ങനെ വർത്തമാനത്തിലൂടെ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് അവർക്ക് നല്ലൊരു മാർഗനിർദ്ദേശം നൽകുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരുപാട് ആളുകളെ ഒരേ സമയം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് എന്ത് ഈ അഭിമുഖങ്ങൾ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളതിന് ഫേസ് ടു ഫേസ് എന്ന് പറയുന്നത്. ഫേസ് ടു ഫേസ് ആയതുകൊണ്ട് തന്നെ എന്താണ് മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് ഇൻഫോർമേഷൻസ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരസ്പരം മ്യൂച്വൽ എന്ന് പറയുമ്പോൾ പരസ്പരം നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് ഐഡിയകൾ നമ്മൾ ഷെയർ ചെയ്യുന്നു. ഐഡിയ എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ, അതുപോലെ തന്നെ ഇൻഫോർമേഷൻ അറിവുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പരസ്പരം നമ്മൾ ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും, ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്തു നിന്നും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെസ്പോൺസുകൾ നമുക്ക് കിട്ടുവാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമുക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ക്ലാസ് റൂമിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അഭിഷേകത്തെ കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം അധ്യാപിക പല ആംഗ്യങ്ങളിലൂടെയും ശരീര ചേഷ്ടകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും കുട്ടികളിൽ നിന്നും ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചോദനകൾ അല്ലെങ്കിൽ മറുപടികൾ ലഭിക്കുന്ന രീതിയിൽ ടീച്ചർ ക്ലാസുകൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളിൽ നിന്നും എന്ത് സംഭവിക്കും, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി സോൾവ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് രണ്ട് വിധത്തിലാണ് ഉള്ളത്. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യുന്നു, മുൻകൂട്ടി തന്നെ ആ പ്ലാൻ ചെയ്ത സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, മുൻകൂട്ടി തന്നെ, അതായത് പ്ലാൻഡ് ഏർലിയർ ആണ്, മുൻകൂട്ടി തന്നെ നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ആ ചോദ്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികളോട് വിഷയങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം നമ്മൾ ചോദിക്കുക. അതുകൊണ്ടാണ് അതിന് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, വെൽ പ്ലാൻഡ് ആയിരിക്കും, വെൽ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിച്ച് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡാണെന്ത്, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് ഒരു ആശയം നമ്മൾ അവതരിപ്പിച്ചാലും ആശയം മുൻകൂട്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരുന്നതല്ല, അതുപോലെ തന്നെ ആശയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നതും മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കില്ല. ആ സിറ്റുവേഷൻ അനുസരിച്ച് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഡിമാൻഡ് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ അതേ സമയത്ത് ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈവ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോം ചെയ്യുക. അതുകൊണ്ടാണ് അക്കോർഡിംഗ് ടു ദി ഡിമാൻഡ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള കാര്യം. അപ്പൊ രണ്ടു തരത്തിലുള്ള ഇന്റർവ്യൂ ആണുള്ളത്, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ പ്രധാനമായിട്ടും വരുന്നത്. ഇനി നമുക്ക് നാല് തരത്തിലുള്ള വേറെ കുറച്ച് ഇന്റർവ്യൂസ് പരിചയപ്പെടാം. സർവേ ഇന്റർവ്യൂ എന്ന് പറയുന്നത്, സർവേ ഇന്റർവ്യൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സർവേ നടത്തുകയാണ്. ഒരു പ്രത്യേക കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വിഷയം നമ്മൾ പറയുന്നു. ആ പറഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് പല വയസ്സിലുള്ള, പല ലിംഗത്തിലുള്ള, പല ജോലിയിലുള്ള, പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളോട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കൊരു വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് അറിയുവാനായിട്ട് നമുക്ക് ഇതുമൂലം നാട്ടുകാരും മാത്രമല്ല കുട്ടികളോടും നമ്മൾ സാധാരണ ചോദിക്കാറില്ല, ഇന്ന ടീച്ചറെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് നമ്മൾ റാൻഡമായിട്ട് നമ്മൾ കുട്ടികളോട് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ഒരു ടെക്നോളജിയാണ് നമ്മൾ ഈ പറയുന്നത്. അതിനെ പറയുന്ന പേരാണത് സർവേ ഇന്റർവ്യൂ എന്ന് പറയുന്നത്.
അടുത്ത മെത്തേഡ് ആണ് എന്താ ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ എന്നാണ് പറയാ. അതായത് ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെയും അവനത് നമ്മളോട് ഓപ്പൺ ആയിട്ട് പറയണമെന്നില്ല. അവൻ എന്തെങ്കിലും അവൻ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, സോഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കാം. സോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്. അതായത് പഠനത്തിൽ പെട്ടെന്ന് പിന്നോക്കം പോകുന്നു, സംസാരിക്കാത്ത കുട്ടി നന്നായി സംസാരിക്കുന്നു, അതുപോലെ തന്നെ നന്നായി സംസാരിച്ച കുട്ടി വളരെ മൂടിയായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ എടുത്തുകൊണ്ട്, സബ്ജക്ട് മീൻസ് കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എടുത്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം ഈ ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ സംഭവം തന്നെ ഡോക്ടർമാർക്കും യൂസ്ഫുള്ളാണ്. രോഗികളെ വിളിച്ചിട്ട് അവരുടെ ഓരോ ലക്ഷണങ്ങളും മറ്റൊക്കെ ചോദിച്ചിട്ടും നമുക്ക് എന്ത് തരത്തിലുള്ള ചികിത്സയാണ് ആ രോഗിക്ക് നമുക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ രോഗിയുടെ ആരോഗ്യസ്ഥിതിയുടെ അവസ്ഥ, അല്ലെങ്കിൽ ആ രോഗത്തിന്റെ ആ ആഴം ഇന്റൻസിറ്റി, അതൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന മറ്റൊരു തരത്തിലുള്ള ഇന്റർവ്യൂ ആണ് എന്ത് തെറാപ്യൂട്ടിക് ഇന്റർവ്യൂ. ശരിക്കും പറഞ്ഞാൽ തെറാപ്യൂട്ടിക് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂവിന്റെ ഒരു ഡിറൈവ്ഡ് ഫോമാണ് എന്നും നമുക്ക് പറയാം. രണ്ടിലും ഇവിടെ എന്ന് പറയുമ്പോൾ പ്രശ്നം കണ്ടെത്തുന്നു, ഇവിടെ എന്ന് പറയുമ്പോൾ ഏത് ചികിത്സ കൊടുക്കണം എന്നുള്ളതാണ് തെറാപ്യൂട്ടിക് ഇന്റർവ്യൂ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇതിനോട് ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണ് അടുത്തത് എന്താണ് കൗൺസിലിംഗ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസപരമായിട്ടോ വ്യക്തിപരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ ഒരു കുട്ടിയുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന പരിഹരിക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ കൗൺസിലിംഗ് ഇന്റർവ്യൂ എന്ന പേരിൽ പറയപ്പെടുന്നത്. സാധാരണ ഈ കൗൺസിലിംഗ് ഇന്റർവ്യൂ ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സ്കൂളുകളിലേക്ക് നമ്മൾ കണ്ടുവരുന്നത്. കുട്ടികൾ പഠിക്കാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, വീട്ടിലെ പ്രശ്നങ്ങളാണോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള അതിനെ നമ്മൾ ഒന്നും കൂടി മോൾഡ് ചെയ്ത് പറയുന്ന ഒരു മെത്തേഡാണത് ഈ കൗൺസിലിംഗ് ഇന്റർവ്യൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊക്കെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ നമ്മളൊരു സ്ട്രക്ചേർഡ് ഫോമിൽ മാറ്റി റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ മെഷർമെന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റത്തെ ഒരു ഭാഗമാണെന്ത് അഭിമുഖങ്ങൾ അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്. ഓക്കെ, നന്നായി പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇംഗ്ലീഷിലുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.